ബിജെപി എന്തുകൊണ്ട് സ്ത്രീകളോട് അവർക്ക് രാഷ്ട്രീയമായ ഒരു 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 ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവരുടെ പങ്കാളിത്തം നിയമനിർമ്മാണ വേദികളിൽ അവര് ബിജെപി ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു ക്രൈറ്റീരിയ വെച്ച് താമസിപ്പിക്കുന്നു? ഡീലിമിറ്റേഷൻ എക്സസൈസ് എന്ന് പറയുന്നത് 5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് തന്നെയല്ല, അത് വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഉദാഹരണത്തിന്, അത് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന്റെ ഒരു കരട് പ്രസിദ്ധീകരിക്കാം. കരട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന്, വിവിധ സ്റ്റേക്ക് ഹോൾഡർമാരിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്നൊക്കെ അഭിപ്രായം ശേഖരിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം അതിനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഫൈനലാണ്, അത് നടപ്പാക്കിയേ പറ്റൂ. അല്ലാതെ അതിന് പിന്നെ കോടതിയിൽ പോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത്ര വാട്ടർ ടൈറ്റ് ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് അടുത്ത വർഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അതിന് മുന്നോടിയായിട്ട് ചെയ്യാം എന്ന രീതിയിലത്തേക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് 75 വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം അടുത്ത 8 മാസത്തിൽ, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ വന്നെങ്കിൽ മാത്രമേ സ്ത്രീകളോടുള്ള ഒരു താല്പര്യം അവിടെ പ്രകടമാകൂ എന്ന് പറയുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കെല്ലാം പറയണം, ഇപ്പൊ CPI CPM നിങ്ങൾക്ക് രണ്ടാം യു പി എ സർക്കാരിൽ മാത്രമേ ഉള്ളൂ പങ്കില്ലാതിരുന്നത്, 1ാം UPA സർക്കാരിൽ പങ്കുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്റന്റ് ആണ്. നമ്മളിപ്പോ ഇത് കൊണ്ടുവരുമ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. 33% റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഈസ് ലോങ് ഡ്യൂ. അപ്പോൾ ഇതിൽ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, റിസർവേഷന്റെ ഉള്ളിലെ റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ഘടകമല്ല. ഇപ്പോൾ SC ST മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു ലെയർ റിസർവേഷനാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ സ്ത്രീ സംവരണം 33% കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരു ലെയർ റിസർവേഷൻ കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഏതൊക്കെ മണ്ഡലങ്ങളായിരിക്കണം, അവിടെ പരിഗണിക്കപ്പെടുന്ന പ്രത്യേകതകൾ, സാധാരണ ഒരു SC ST മണ്ഡലമായിരിക്കുന്നതിനെ ഒരു SC ST വനിതാ മണ്ഡലം എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഉണ്ടാകേണ്ടുന്ന പരിഗണനകൾ എന്താണ് എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യണം. അദ്ദേഹം പറയുന്നു ഇതിന്റെയൊക്കെ നമുക്ക് SC ST ഓൾറെഡി ഉണ്ട്, സംവരണമുണ്ട്. ആ സംവരണത്തിന് അതിനുവേണ്ടി അതിനകത്തൊരു ഇത് നടത്താൻ വേണ്ടി അങ്ങനെയൊന്നും അല്ല, അങ്ങനെയാണോ അതിന്റെ സത്യത്തിൽ സാർ അതിന്റെ ഒരു പ്രോസസ്? SC ST വനിതാ മണ്ഡലങ്ങൾ ഏത് എന്ന് തീരുമാനിക്കുമ്പോൾ SC ST കോൺസ്റ്റിറ്റ്യൻസിയെ മാറ്റി നിർത്തിക്കൊണ്ടാണോ? അല്ല, രാജ്യത്ത് ആകമൊത്തമുള്ള മണ്ഡലങ്ങളിൽ ഏതാണ് വനിതാ മണ്ഡലങ്ങൾ എന്ന് വരികയും അതിന് അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് പോകുന്ന ഒരു ഒരു പ്രോസസ് ആണത്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ SC ST മണ്ഡലങ്ങളായിട്ട് നമ്മൾ അതിനെ കൊടുക്കുന്നത് അതിൽ തന്നെ 33% വനിതാ റിസർവേഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യുന്ന യാർഡ് സ്റ്റിക്ക് മാറുകയാണ്. അതിന് മുകളിലേക്ക് വനിതകളുടേതായിട്ടുള്ള, അതായത് SC ST വിഭാഗത്തിലുള്ള ഒരു വനിതയാണ് പുരുഷനേക്കാൾ ഈ ഒരു മണ്ഡലം അർഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കാരണം വേണം. അല്ലാതെ നമ്മളിത് ത്രോ ഓഫ് ദി ഡൈസിൽ എടുക്കുന്ന കാര്യമല്ല. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നതിന് ടെക്നോളജി നമുക്ക് സഹായിക്കുന്നത് ഇൻസൈറ്റുകൾ തരുന്നതിനാണ്. പക്ഷെ അതിന് വളരെ കൃത്യമായിട്ട് എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ തന്നെ ബൈ ചെയ്യുന്ന റീസൺസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ വനിതാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് ചുരുങ്ങിയത് നമ്മൾ 2 വർഷത്തെ ഒരു ടൈം എടുക്കുന്നത് കരുതിക്കൊള്ളൂ, ഏറ്റവും ചുരുങ്ങിയത്. ആ 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട് നമുക്ക് സെൻസസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഡീലിമിറ്റേഷനിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എന്ന് വെച്ചാൽ ഈ 543 സീറ്റുകളിൽ റിസർവേഷൻ തീരുമാനിച്ച് കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ മണ്ഡല പുനർനിർണയത്തിലേക്ക് പോവുകയും ഈ 543 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ 750 or 888 ഒക്കെ ആവുകയാണെങ്കിൽ ഈ പരിപാടി നിർത്തുന്നത് എവിടെയാണോ, ഈ വനിതാ സംവരണം നമ്മൾ നിയന്ത്രിക്കുന്ന തീരുമാനിച്ച് വെക്കുന്നത് എവിടെയാണോ, അന്ന് മുതൽ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ എക്സർസൈസ് നമ്മൾ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുകയാണ്. കാരണം ഓരോ മണ്ഡലവും പുനഃക്രമീകരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഡെമോഗ്രാഫിക്സ് മാറും, അവിടെയുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറും. മണ്ഡല പുനർനിർണയം മൂലം ഈ പറഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ, മുനിസിപ്പാലിറ്റികളിൽ, പഞ്ചായത്തുകളിലുള്ള റെപ്രസെന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്ന സമയത്ത് ഇതൊരു അൺനെസസറി വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആയി പോകും. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ ഇതിനെ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ശ്രീജിത്ത് സംസാരിച്ചു, അദ്ദേഹം പറയുന്നു ഒരുപാട് ചെലവാകും, ഇരട്ടി ചെലവാകും എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് 76 വർഷമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ആ 76 വർഷവും മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തെ ആ തിരിച്ചു കൊണ്ടുവന്ന ഭരണ നിർവഹണത്തിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടി പണം ചെലവാകുന്നു എന്ന് പറയുന്ന ആ, അല്ലെങ്കിൽ അത് അധിക ചെലവ് എന്ന് പറയുന്ന ആ ആർഗ്യുമെന്റിനോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതിനൊക്കെയുള്ള പണം ഈ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, അൺനെസസറി വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് എന്നാണ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെൻ മെറ്റീരിയൽസ് മണി, ആൾക്കാരെ വേണം നിങ്ങൾക്ക്, അതേപോലെ നിങ്ങൾക്ക് പണം വേണം, നിങ്ങൾക്ക് ഉപകരണങ്ങൾ വേണം, സാധനങ്ങൾ വേണം, ഇതെല്ലാം കൂടി ചേർന്നതാണ്. അപ്പൊ അതിലുള്ള ഹ്യൂമൻ എഫേർട്ട് എന്ന് പറയുന്നത് ടെക്നോളജി ഡ്രിവൺ ആയിരിക്കുന്ന സമയത്തും ഒഴിവാക്കപ്പെടാനായിട്ട് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഇൻക്രീസ് ആകുന്നുണ്ട്, പുരുഷന്മാർക്കും അതോടൊപ്പം ലഭിക്കുന്നുണ്ട് അൺറിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകൾ.
അതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഇവിടെ 33% അല്ലെങ്കിൽ 1/3 സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്ത്രീകൾക്ക് മാത്രമായിട്ട് അത്രയും കൊടുക്കുന്നതോടെ പുരുഷന് അവകാശമില്ല എന്നാണ്. ബാക്കി വരുന്ന 67% സ്ത്രീകൾക്ക് പറ്റും മാഡം. താങ്കൾക്കറിയാം, ഇന്ദിരാഗാന്ധി വനിതാ റിസർവേഷൻ കൊണ്ടുവന്ന നേതാവല്ല. BJP ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇന്ന് വന്നിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, കോൺഗ്രസിന്റെ ആൾക്കാരായിക്കോട്ടെ, ഇവരാരെങ്കിലും വനിതാ റിസർവേഷൻ കൊണ്ടുവന്നതാണോ? അല്ല. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തോടുള്ള താല്പര്യം അഭിനിവേശം ഒക്കെ കൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇതിന്റെ ഒബ്ജെക്ട്സ് ആൻഡ് റീസൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർക്കൊരു റെപ്രസെന്റേഷൻ ആഡിക്വേറ്റ് ആയിട്ട് ഉണ്ടാകണം എന്നതിന് ചരിത്രപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം കൊണ്ടാണ് നമ്മൾ ആ ഗ്യാപ്പിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ ഇതുവരെ മാറ്റി നിർത്തപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ദിരാഗാന്ധി ഏതെങ്കിലും ഒരു വനിതാ റിസർവേഷന്റെ അനുകൂലത്തിൽ വന്നിരുന്ന ആളാണോ? അല്ല. അപ്പൊ നമുക്ക് ആ രീതിയിലേക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.